പൈതൽമല പാലക്കയംതട്ട് അതുപോലെ തന്നെ പയ്യാവൂരുള്ള കാഞ്ഞിരക്കൊല്ലി കാഞ്ഞിരക്കൊല്ലി നേരത്തെ വിട്ടുപോയ ഒരു സ്ഥലമാണ് അതും കൂടെ ചേർത്തിട്ട് ഒരു സർക്യൂട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയുടെ ഈ പറഞ്ഞ വികസന മാപ്പിൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ വലിയ സ്ഥാനം പിടിക്കാൻ പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ പ്രത്യേകിച്ച് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് കേവലം ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ഇതെവിടെയൊക്കെ എത്താൻ പറ്റും. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കാശ്മീരിലായിരുന്നു ഒരു പാർലമെൻ്റ് കമ്മിറ്റിയായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ ലഡാക്കിൻ്റെ കേന്ദ്രമായ ലേയിൽ നിന്ന് ഒരു 5 മണിക്കൂർ യാത്ര ചെയ്ത് പോങ്ങോങ് തടാകമുണ്ട്, ലേക്ക് 14,000 അടി മുകളിലുള്ളതാണ്. പക്ഷെ എത്ര ദുഷ്കരമായൊരു വഴിയാണെങ്കിൽ പോലും 1,000,000,000 ആൾക്കാർ എവിടെ നിന്നൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കുകളൊക്കെ നോക്കിയപ്പോൾ കേരള ടു കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്കുകളാണ്. 100 കണക്കിന് മലയാളികൾ പോലും ഇത്രയും ദുഷ്കരമായിട്ടുള്ള വഴികളിലൂടെ അവിടെ എത്തുന്നുണ്ട്. ഈ പോങ്ങോങ് ലേക്കിനൊരു പ്രത്യേകത ഉണ്ട്, ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഏറ്റവും വലിയ ലേക്കാണ്. അതിൻ്റെ ഒരു 40% ഇന്ത്യയിലുള്ളൂ, ബാക്കിയുള്ള അപ്പുറത്താണ്, ടിബറ്റിൻ്റെ ഭാഗം, ചൈനയുടെ ഭാഗം. പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ചാൽ അതുപോലെയോ അതിനേക്കാൾ സുന്ദരമായിട്ടുള്ള ഒരുപാട് ഭൂമികളുള്ള സ്ഥലമാണ് നമ്മുടെ നാട്. പ്രത്യേകിച്ച് ഞാനീ പറഞ്ഞ സ്ഥലം ഉത്തര മലബാറിൻ്റെ. അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കണ്ണൂർ ജില്ലയുടെ ഒരു സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വലിയൊരു മാറ്റം വരും, നമ്മുടെ ടൂറിസം രംഗം സജീവമാകും. പ്രത്യേകിച്ച് എയർപോർട്ടിൻ്റെ സാധ്യതകൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ആ ഒരർത്ഥത്തിലാണ് ഞാൻ കുറച്ച് ഇതിനുവേണ്ടി ശ്രദ്ധ പതിപ്പിക്കാൻ തീരുമാനിച്ചത്. പൈതൽമലയുടെ പ്രത്യേകത അത് വനഭൂമിയായി ബന്ധപ്പെട്ടാണ്. അപ്പം ഈ വനഭൂമി ഉള്ളത് കൊണ്ട് തന്നെ ടൂറിസത്തിന് മാത്രമായിട്ടിത് വികസിപ്പിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വനമന്ത്രിയും കണ്ടു, ശ്രീ എ കെ ശശീന്ദ്രനെ. അപ്പോൾ ഈ പതിനഞ്ചാം തീയതി ശ്രീ എ കെ ശശീന്ദ്രനും ശ്രീ മുഹമ്മദ് റിയാസും കൂടി സംയുക്തമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഈ പൈതൽമല വികസനത്തിന് വേണ്ടി വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ അങ്ങനെ 2 മന്ത്രിമാരും കൂടി ഒരുമിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് അതിൻ്റെ വികസന പദ്ധതിക്ക് ഒരു നാന്ദി കുറിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പ്രകൃതിക്ക് യാതൊരു കോട്ടവും തട്ടാതെ ഈ മരത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ, കാര്യങ്ങൾ കണ്ടു പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോപ്പ് വേയും സൗകര്യങ്ങളും മറ്റ് ഗ്ലാസ് ഹൗസുകളും ടവറുകളും ഒക്കെ നിർമ്മിച്ച് ആ പ്രദേശത്തേക്ക് ആൾക്കാർക്ക് പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു അതിനുശേഷം ഉടനെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ബന്ധപ്പെട്ടവരെ നമ്മൾ ഏൽപ്പിക്കുന്നതാണ്. അനുബന്ധ റോഡുകളുടെ നിർമ്മാണം നോക്കുന്നതാണ്. അങ്ങനെ കണ്ണൂർ ജില്ലയുടെ ഒരു വികസന കുതിപ്പിന് അല്ലെങ്കിൽ ടൂറിസം രംഗത്തെ മാറ്റങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ 2-3 പദ്ധതികൾ വരുമ്പോൾ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്.